വീടിന് 1 ലക്ഷം രൂപയെ പിന്നെ പട്ടയം വെച്ചാൽ കിട്ടും തുടങ്ങി. ആ 1 ലക്ഷം രൂപയും ബാങ്കിൽ പണയം വെച്ച ആ 1 ലക്ഷം രൂപയും കൊണ്ടാണ് ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന വാഹനം മേടിച്ച് യാത്ര തുടങ്ങിയത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചില നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ആ ചാനലിൻ്റെ പേര് ഇതാണ്, യൂട്യൂബ് ചാനലിൻ്റെ പേര് ഈബുൾ ജെറ്റ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വൈൽഡ് ലൈഫ് ചെയ്യുന്നത്. അത് ഇത് ഇപ്രകാരമാണ്, അതായത് ഇത് ഞങ്ങൾ കിടക്കാനുള്ള സൗകര്യമാണ് ഇത്, പിന്നെ അത് ഇത് പാചകം ചെയ്യാനുള്ളൊരു ഏരിയ ആണ്. ഞങ്ങൾ ഒരു ഈ യാത്രയ്ക്ക് വേണ്ടി സജ്ജീകരിച്ച് തയ്യാറാക്കിയതാണ്. അപ്പോൾ പിന്നെയാണ് 30,000 രൂപ മുടക്കി ഈ ഓംനി വാങ്ങിയത്. കിടക്ക, ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം, GPRS, ഇതെല്ലാം വണ്ടിക്കുള്ളിൽ സെറ്റ് ചെയ്തു. ആ നീലാകാശ പൂക്കൾ മുള്ള നീയും പോരുമ്പോ ഈ കാട് കൂടാരം ഈ ദൂരം നമ്മെയും മാറ്റും മായ സഞ്ചാരം. അനിയനും നമ്മളൊരു ബക്കറ്റിൽ ഇങ്ങനെ എല്ലാവരും തെണ്ടു, ആ കന്യാകുമാരി ആ ഭാഗത്തൊക്കെ എല്ലാവരും ഇങ്ങനെ പൈസ പിരിച്ച് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങളത് പൈസ ഒന്നുമില്ല, എന്തെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ യാത്ര ചെയ്തു. ആ പരിപാടി കുറച്ച് ഭിക്ഷാടകരൊക്കെ പിടിച്ച് ആ പരിപാടി പോലെ, കാരണം പ്ലസ് ടു ഒക്കെ 5 പ്രാവശ്യം എഴുതി ജയിച്ചവരാണ് ഞാൻ. ഇവൻ ഇന്ന് വരെ പ്ലസ് വണ്ണും ഉള്ളെഴുതാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പരാജയം വരുന്നു. അതായത് അവന് നാട്ടിൽ നിന്ന് കഞ്ചാവ് അടിച്ചു പോരെ, അവൻ ഇനി കുണുമണാലി പോയി കഞ്ചാവ് അടിക്കണമെന്നാണ്. ആ സ്ഥലത്ത് ഞങ്ങൾ അതിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങൾ സെക്കൻഡ് ഗിയറും അത് റിവേഴ്സ് ഗിയർ പോലും ഇല്ലാത്ത ആ ഓംനിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല, സെക്കൻഡ് ഗിയർ ഇല്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ഈ കുടു മണാലിയിലെത്തി? പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്ന ലക്ഷ്യം സത്യമാണെങ്കിൽ നമുക്ക് ആ മാർഗത്തിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ലക്ഷ്യ സ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റും. കാരണം നമ്മൾ